വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മളുടെ വണ്ടികളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് വണ്ടികളൊന്നും കിട്ടുന്നില്ല, അതാണ് മെയിനായിട്ട് സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ വണ്ടി നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്ത് തരാമെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, സ്കോർപിയോ ആണ് ഇത്. 2003 മോഡലാണ്. അപ്പം ഞാനിത് എടുത്തിട്ട് ഏകദേശം ഒരു വർഷം ആണേ ഉള്ളൂ. 2002 നമ്മുടെ സ്കോർപിയോ നമ്മുടെ നിരത്തിൽ ഇറങ്ങിത്തുടങ്ങുന്നത്. 2002-2006 വരെയുള്ള ഒരു ഫസ്റ്റ് വേരിയൻ്റാണ് ഈ ഒരു ഫസ്റ്റ് ആ ഒരു, അതായത് പിന്നീടാണല്ലോ പുതിയ പുതിയ ജനറേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ സ്കോർപിയോ ആണത്. അപ്പം ഇത് 2.6 ടർബോ ഡീസൽ എഞ്ചിനാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മോഡലാണ്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. വണ്ടി അപ്പാടെ അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കഴുകാം. അപ്പോൾ വണ്ടി കഴുകാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഷാമ്പൂ ആണ്. 5 രൂപയാണ് ഈ ഷാമ്പൂവിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് വീഗ എങ്ങനെ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. VEGA ആണോ സ്റ്റാർ ആണോ എന്നറിയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഞാനിങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കിയപ്പം കൊല്ലമാണ് കേട്ടോ, മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയ കൊല്ലക്കാരുടെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിട്ടാണ് വാഷ് ചെയ്യുന്നത്. സംഭവം കൊള്ളാം, നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. സ്കോർപിയോ 2003 മോഡലാണ്. അതായത് സ്കോർപിയോ ഇറങ്ങുന്നത് 2002 അങ്ങ് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് വണ്ടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും വീഡിയോ ആകുമ്പോൾ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി പറയുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു മസിൽ ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടിലെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശാലമായ ഗ്രില്ല്, അതേപോലെ തന്നെ ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. പാർക്ക്, ഇൻഡിക്കേറ്റേഴ്സ്, ഫോഗ് ലാമ്പ് ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ടിലുള്ളത്. വണ്ടിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, കമ്പനി ഇറങ്ങിയപ്പോൾ ഉള്ള അതേ ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീൽ സൈസ് വന്നിട്ട് 15 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇച്ചിരി പ്രൊഫൈൽ കൂടിയ ടയേഴ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് വണ്ടി കിട്ടിയപ്പം ഇങ്ങനെ തന്നെയായിരുന്നു, ഈ വണ്ടി മേടിക്കുമ്പോഴേ ഈ ടയേഴ്സ് തന്നെയായിരുന്നു ഇതിനകത്തുള്ളത്. എന്താടായിരുന്നു നോക്കുന്നേ, അങ്ങനെന്താ ഈ പറയുന്നത്? അപ്പം സൈഡിൽ വരുമ്പോഴത്തേക്ക് ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അന്ന് ഇൻബിൽഡായിട്ട് വന്നതാണോ എനിക്കറിയത്തില്ല, എന്തായാലും എൻ്റെ കിട്ടിയപ്പം തൊട്ട് അതിനകത്തുണ്ട്. വലിയ ഹെവി ആയിട്ടുള്ള വീലാർച്ചാണ്, നല്ല അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോറിങ്ങനെ ഫുള്ളായിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഡോറാണ് വരുന്നത്. നല്ല വീതി, ബാക്കിലൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തുറക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ബാക്കിലില്ല. ഇവിടെ സ്കോർപിയോയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടർബോ 2.6 ആണ്. ഒരു വട്ടം കഴുകിയപ്പം 6 ഇളകിപ്പോയി, വണ്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു പുറമേ നിന്നുള്ള ഭംഗികളും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ അകത്തൊന്ന് നോക്കാം. കയറാനും ഇറങ്ങാനും ഒരിച്ചിരി പാടൊക്കെ തന്നെയാണ്. വലത്തെ കാലൊക്കെ ചവിട്ടി കുത്തിപ്പൊങ്ങി അകത്തോട്ട് കയറണം, എന്നാലേ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നല്ല ഹൈറ്റിലാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല പൊക്കത്തിരിക്കുന്നൊരു ഫീലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ നല്ല പോലെ റോഡ് പ്രസൻസ് കിട്ടും, നമുക്ക് റോഡ് നല്ല പോലെ കാണാനായിട്ട് പറ്റും. പിന്നെ നോർമലി ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. ഇതിൽ AC വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് റിയർ വൈപ്പേഴ്സ് ആണ്. റിയറിൽ തന്നെ അതിൻ്റെ മോട്ടറും വാട്ടർ പമ്പ് ചെയ്യാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ AC, സാറ്റലൈറ്റ്, ഫോഗ് ലാമ്പ്, പിന്നെ AC കൺട്രോൾസ്, പിന്നെ ഇവിടെ ചെറിയൊരു
ആസ്ട്രൈ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ മോഡൽ എന്ന് പറയുന്നത് പവർ വിൻഡോസ് ആണ്, 4 ഡോറും പവർ വിൻഡോസ് തന്നെയാണ് വരുന്നത്. അപ്പം പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതാണ് കിടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ 2.6 ഇതിൽ കിടപ്പുണ്ട്. ഇത് പിന്നെ ഭാര്യയുടെ വള അല്ലല്ലോ, കമൽ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പം എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ നമ്മുടെ വണ്ടിയിലും സാനിറ്റൈസർ, വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാനും പിടിച്ചിരിക്കാനായിട്ടുള്ളൊരു വലിയൊരു ഹോൾഡർ, മിറർ നമുക്ക് അകത്തിരുന്നുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറുണ്ട്. ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോള്. ഡിജിറ്റലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ അന്നത്തെ കാലത്തില്ലായിരുന്നു. പിന്നെ റിയർ വ്യൂ മിറർ, അതേപോലെ തന്നെ മുകളിലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാം, മെയിനിലോട്ടും ബാക്കിലോട്ടും ഒക്കെ. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ റോയും ബാക്ക് റോയും ഒന്ന് നോക്കാം. അപ്പം ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 8-സീറ്ററാണ്. അപ്പം കയറുമ്പോൾ ഈ സീറ്റ് നമുക്ക് മടക്കി ബാക്കിലോട്ട് കയറാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഏറ്റവും ബാക്ക് റോയിലാണ്. ഇവിടെ അത്യാവശ്യം 3 പേർക്ക് നല്ലപോലെ ഇരിക്കാം. തൊട്ട് മുന്നിലത്തെ റോയിലും 3 പേർക്ക് നല്ലപോലെ ഇരിക്കാം. അപ്പം ഇതിൻ്റെ ബാക്കിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാവർക്കും ഹാൻഡ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തിടാനായിട്ട് ചെറിയൊരു ഹൂക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ഡ്രൈവർ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പീക്കേഴ്സ് വന്നിട്ട് ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. അത് ഇൻബിൽറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പം ബാക്കിൽ ഇച്ചിരി ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഇച്ചിരി സൗണ്ട് കൂടുതൽ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇവിടെ ആട്ടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തെറി വിളിക്കും. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാക്കിലും സീറ്റ് ബെൽറ്റിൻ്റെ ഇതെല്ലാം ബാക്കിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ റോയിലും സീറ്റ് ബെൽറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും എ സിയുടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എ സിയുടെ അവിടെ നിന്ന് എടുത്ത ജസ്റ്റ് ഒരു ബ്ലോവർ മാത്രമാണ്, അവിടെ നിന്ന് ഒരു എയർ സക്ക് ചെയ്ത് ഇങ്ങോട്ടൊന്ന് കാറ്റ് കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ഡോറിലും നമുക്ക് പവർ വിൻഡോസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ അത് വർക്കാവുന്നില്ല. പിന്നെ ഇതിനകത്ത് അകത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പ് അങ്ങ് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് സീറ്റ് നമുക്കിപ്പം തൽക്കാലം ഇതിങ്ങനെ ചാരിയിരുന്ന ഈ ഒരു സീറ്റിൻ്റെ സപ്പോർട്ടും കൂടി ഇങ്ങോട്ട് മടക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സീറ്റ് ഇപ്പം കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി വേണം. അപ്പം ഇതിൻ്റെ ആ ലോക്ക് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, മറ്റേ ബോർഡ്മോ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ സംഭവം വന്നു അത് ഇതിൻ്റെതല്ല. ഞാൻ അപ്പം ഞാനീയൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 5-സീറ്ററിനപ്പുറം ഒരു വണ്ടി നോക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ സ്കോർപ്പിയോ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ 2002-ലും 2006-ലും ഇടയ്ക്ക് ആ ഇറങ്ങിയ ആ ഒരു ഡി എ എഞ്ചിൻ ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് മോഡൽ ആ ഫസ്റ്റ് ഇറങ്ങിയ വേരിയൻറ്റ്, ആ ഒരു 2.6 CRD എഞ്ചിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ളതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കലി ഉള്ള ടോക്കല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഒരു ഡി എ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ടൈമിംഗ് ഒന്നും ഇല്ലാത്ത ആ ഒരു സെഗ്മെൻറ്റ് എഞ്ചിനാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. പിന്നെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷം പഴക്കമുള്ള ഡീസൽ വണ്ടികൾ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. പക്ഷേ പണി കിട്ടിയാലും ഏകദേശം ഇപ്പം ഓയിൽ എക്സിലൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപ്പിയോ ഒരു 2006 മോഡൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും റീടെസ്റ്റ് ചെയ്ത വണ്ടിയായിരിക്കും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വണ്ടി 2003, ഇതിനിപ്പം 2024 വരെ ഇതിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ആണ്. പെട്ടെന്നൊരു സൂപ്പർവാർത്തി ഒന്ന് ഇതെല്ലാം പൊളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പൊള്യൂഷനൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പൊള്യൂഷൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടും ഒക്കെ നമുക്ക് ഒരുവിധം നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് പൊളിക്കേണ്ടതായിട്ട് വരത്തില്ല. ടാക്സ് ഗ്രീൻ ടാക്സ് പോലത്തെ ടാക്സ് ഒക്കെ എക്സ്ട്രാ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടറിവ്. ഏകദേശം 1 വർഷം ഞാൻ ഈ വണ്ടി ഓടിച്ചു. അപ്പം അതിൽ നിന്നുള്ള ഒരു എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ പറഞ്ഞത്. പുതിയൊരു വണ്ടി എടുക്കുന്ന ആൾക്കുള്ളൊരു ഫീഡ്ബാക്കല്ല ഞാൻ ഈ തരുന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ
ലക്ഷം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു MUV ടൈപ്പ് വണ്ടി അല്ലെങ്കിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ വേണം എന്നുള്ളവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ബേക്കറി ഉള്ളവർ അല്ലെങ്കിൽ കട നടത്തുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ഹെവി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എത്തിക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ വീട്ടിൽ ഒരു 6-7 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം 8 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം അങ്ങനെയൊക്കെയുള്ള വാഹനം മേടിക്കാൻ താല്പര്യമുള്ളവർ, സെക്കൻഡ് ഹാൻഡ് സെഗ്മെന്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്ത് എഞ്ചിൻ സൈഡൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ ഫസ്റ്റ് ഇറങ്ങിയ സ്കോർപ്പിയോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാസുഖം വളരെ നല്ല യാത്രാസുഖമുള്ള ഒരു വണ്ടിയാണ്. ഏറ്റവും ബാക്ക് റോയിൽ ഇരിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ഒരു എന്താ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വരും. പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് ഒരുപാട് ഇപ്പം 8 പേരിരുന്ന് തന്നെ ഒരുപാട് ലോങ് ഡ്രൈവ് പോയിട്ടുണ്ട്. അപ്പൊ ആർക്കും ഇതുവരെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്ത് എടുത്തു പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയായിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ വണ്ടിക്ക് ഒരു ആട്ടമുണ്ട്. ഇപ്പൊ കട്ടറിലൊക്കെ ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയാ പോകുന്നത്. അതേപോലെ തന്നെ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും ചെറിയൊരു കുഴിയിലൊക്കെ വീണാലും, അതായത് റോഡിന്റെ ഒരു വേരിയേഷൻ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ആട്ടമൊക്കെ ഉണ്ടാവും. അതൊരു ചെറിയൊരു പോരായ്മയാണ്. പിന്നെ പ്രായമായവർക്ക് കയറാനും ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇപ്പം ഇവിടുത്തെ അമ്മയാണെന്നുണ്ടെങ്കിലും അവിടെ അമ്മയൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും കയറാനും ഇറങ്ങാനും ഉള്ളൊരു ബുദ്ധിമുട്ട് അത് നല്ല രീതിയിൽ ഈ വണ്ടിയിൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി എൻ്റെ ഫ്രണ്ട് റോ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഫ്രണ്ട് റോ എൻ്റെ സീറ്റ്. ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഒരു ഡ്രൈവ് ഭയങ്കര സംഭവമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു ഫീലാണ്. ഒരു പഴയ വണ്ടി ആയിരുന്നുണ്ടെങ്കിൽ പോലും ഈ വണ്ടി ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ യാതൊരു ഫീലും ഉണ്ടാവത്തില്ല. അതായത് വണ്ടി കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇടിയോ അല്ലെങ്കിൽ വൺ എഞ്ചിൻ ഫെയിലിയർ അല്ലെങ്കിൽ ഇടിച്ചു പോളോ ഒക്കെ അങ്ങനെയുള്ള വണ്ടികളല്ല. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ലാണ്ട് നമുക്ക് ഇത് കൊണ്ടുതുടങ്ങാൻ പറ്റും. പിന്നെ ഡ്രൈവിങ്ങും മൈലേജും, അതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. ഇപ്പം ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ടർബോ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഒരു RPM, അതായത് ഒരു ഓവർടേക്കിംഗ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദാ പറയുന്നതിന് മുമ്പ് കയറി പോകത്തൊന്നുമില്ല. CRD എഞ്ചിൻ അല്ലെങ്കിൽ MHOK എഞ്ചിൻ ഒന്നും പോലെ സ്കോർപ്പിയുടെ സെഗ്മെന്റിൽ ഇത് അങ്ങനെ ഒന്നും കയറി പോകത്തില്ല. അത്യാവശ്യം സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 60-80 നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാല് കൊടുത്ത് പൊക്കൊണ്ടേയിരിക്കും, നല്ല രീതിയിൽ കയറിപ്പോകും. പക്ഷെ ഒരു 0-100 എന്നൊക്കെ പറയുന്ന ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30-40 സെക്കൻഡ് ഒക്കെ എടുക്കും. ഒരു 20 സ്കോർപ്പിയോടെ കമ്പനിയിൽ പണ്ട് പറഞ്ഞെങ്കിലും ഒരു 10-30 സെക്കൻഡ് ഒക്കെ എടുക്കും. അപ്പം ഓവർടേക്കിങ്ങും അല്ലെങ്കിൽ ഇനിഷ്യൽ പിക്കപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ലാഗാണ് എന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അത് ഈ വണ്ടിയുടെ കുഴപ്പമാണോ മൊത്തത്തിൽ ഈ ഒരു സെഗ്മെന്റ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹൈവേയിലാണ് വണ്ടി ഓടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 14-15 നല്ല രീതിയിൽ മൈലേജ് കിട്ടും. 15-15 മേളിൽ കിട്ടിയിട്ടില്ല എനിക്ക്, ഞാൻ നോക്കിയിട്ട് 15 വരെയൊക്കെ ഒരു നല്ല മൈലേജ് കിട്ടും. നമ്മളുടെ ഓഫ് റോഡും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഓട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ ഡീസലിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അപ്പം മൈലേജ് കൂടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വൈപ്പറിൻ്റെ മോട്ടർ അത് വർക്കാവത്തില്ല. അതൊരു വലിയ സീൻ തന്നെയാണ്. അത് ഞാനത് 1-2 വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തു, അത് പുതിയ മോട്ടർ മേടിച്ചു. എന്നാലും അതിൻ്റെ പ്രഷർ വരുന്നില്ല. അപ്പം കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ 2 അവർക്ക് ടൈം ഇല്ലാത്ത ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതാണ് ഞാൻ എടുത്തത്. ഒരു കോവിഡ് ടൈമില്ല, അത് കാരണം അവർക്കിപ്പോൾ ടൈം ഇല്ലാത്തത് കാരണം ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മാറുമ്പോൾ അവരെല്ലാം അഴിച്ച് നോക്കി കറക്റ്റായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ബാക്കിലത്തും ഫ്രണ്ടിലത്തും വൈപ്പറിൻ്റെ മോട്ടർ വർക്ക് ആവുന്നില്ല. അത് പൊതുവേ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു മോഡല്, ഇതിൻ്റെ മോട്ടറിൻ്റെ കംപ്ലൈൻറ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ ഏറെക്കുറെ എല്ലാം ബോഡ്മോ സൈറ്റിലുണ്ട്. എന്നാലും വരുന്ന സാധനങ്ങൾ ചെറിയ ഈ വേരിയൻ്റ് ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത് പറയാൻ കാര്യം, എൻ്റെ വണ്ടിയുടെ ഇപ്പം മിഡിൽ റോഡെ നമ്മളുടെ ക്ലിപ്പ്, അതായത് സീറ്റ് മടക്കി ഇടുന്ന ക്ലിപ്പ്, അത് ഒടിഞ്ഞു പോയ കണ്ടീഷനിലായിരുന്നു നമുക്ക് കിട്ടിയത്. അത് കൊല്ലം ആ ഒരു സീറ്റ് കടകളിലൊന്നും ഇതിൻ്റെ പാർട്സ് ഇല്ല. അപ്പം നമ്മൾ വരുത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബോഡ്മോ എന്ന് പറയുന്ന സൈറ്റ് വഴി ഞാനിതൊന്ന് ഓർഡർ ചെയ്തു, അത് വന്നു. പക്ഷെ സംഭവം ഇതിനിട്ടിട്ട് മാച്ച് ആവുന്നില്ല. മോഡൽ നമ്പറും എല്ലാം കറക്റ്റ് അത് തന്നെ ഞാൻ കൊടുത്തത്. പക്ഷെ വന്നു സാധനം ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് പ്രയോജനമില്ല. അപ്പം ഈ സ്കോർപ്പിയോ എന്ന് പറയുന്ന വണ്ടി ഏറെക്കുറെ പേർക്ക് ഒരു വികാരമാണ്. ഈ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്ന കണക്ക് സ്കോർപ്പിയോ എന്ന് പറയുമ്പോഴത്തേക്ക് മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പണ്ട് റോഡ് റൂൾ ചെയ്തിരുന്നൊരു വണ്ടിയാണ്. അപ്പം അതിനോട് എല്ലാവർക്കും ഒരു ആരാധനയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആരാധന ഉണ്ടായത് ഞാൻ ഈ വണ്ടി എടുത്തതാണ്. അപ്പോൾ ഓവറോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇപ്പോൾ OLX ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ വണ്ടിക്ക് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും.
അപ്പം 100,000 കിലോമീറ്ററിന് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കുന്ന ആള് കുറച്ച് ബഡ്ജറ്റ് ഒന്ന് താത്ത് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വയറിങ്ങിന്റെയും പിന്നെ ഈ തുരുമ്പ് കയറുന്ന ഒരു ഒരു ശീലമുള്ള വണ്ടിയാണ്. നല്ല രീതിയിൽ തുരുമ്പ് കയറുന്നുണ്ട്. കാര്യം ഞാനിപ്പം ഇതിന്റെ മേളിൽ താൻറ്റിനായിട്ട് ഒരു ചെറിയൊരു പോർഷനുണ്ട്. എടുത്തൊരു 1-2 മാസം കൊണ്ട് ഇവിടെ നമ്മുടെ നേരത്തെ മാരുതി ഇടുന്ന ഷെഡുണ്ടായിരുന്നു വീട്ടില്, ഇപ്പം സ്കോർപിയോ അതിൽ കയറത്തില്ല, അത് കാരണം ഇപ്പൊ ഇച്ചിരി മഴയും വെയിലും ഒക്കെ കൊണ്ടാണ് കിടക്കുന്നത്. നല്ല രീതിയിൽ തുരുമ്പ് കയറുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വൃത്തിയായിട്ട് കഴുകി തുടച്ച് അണ്ടർബോഡിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ തുരുമ്പെടുക്കാനുള്ള പണി കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ വണ്ടിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്നവരൊക്കെ സ്കോർപിയോ ഒരുപാട് നോക്കുന്നുണ്ട്. എന്റെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടും കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട്. അപ്പം അവർക്കൊക്കെ കൂടിയുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ വണ്ടികളും യൂസർ പുതിയ പുതിയ വണ്ടികളുടെ കസ്റ്റമർ റിവ്യൂ ഒക്കെ നമുക്ക് ഇനി എടുക്കാം. ലോക്ക്ഡൗണൊക്കെ തീരുന്നിടം വരെ നമ്മളുടെ ഈ ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.